കനത്ത മഴയിൽ ദുരിതത്തിലായി ചെന്നൈയിലെ മലയാളികളും പലയിടത്തും 12 മണിക്കൂറായി വൈദ്യുതിയില്ല. വെള്ളക്കെട്ട് കാരണം പുറത്തിറങ്ങാനാകാത്ത സാഹചര്യത്തിലാണ് പലരും. ശക്തമായ മഴ തുടർന്നാൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന നിർദ്ദേശം ലഭിച്ചതായി വിദ്യാർത്ഥികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തമിഴ്നാടിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ് തുടരുന്നത്. പല മേഖലകളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് 12 മണിക്കൂറിലേറെയായി. വെള്ളക്കെട്ടും അതിരൂക്ഷമാണ്. വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് പലരും വിമാനത്താവളത്തിൽ കുടുങ്ങി. ഏകദേശം കാറിന്റെ ഒരു ബോണറ്റിനോട് അടുപ്പിച്ചൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കിയത്. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരു ഫ്ലൈറ്റും ഇന്നലെ രാത്രി മുതൽ പോയിട്ടില്ല. ക്യാൻസൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് നാളത്തേക്ക് ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് എയർപോർട്ടിനടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് റൂമിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. എയർപോർട്ടിൽ ഏതാണ്ട് വെള്ളം പൊന്തി കിടക്കുകയാണ്. 2015 വെള്ളപ്പൊക്കത്തിന് സമാന സാഹചര്യമാണെന്നും ഇന്നലെ രാത്രി മുതൽ മഴ തോരാതെ പെയ്യുന്നതിനാൽ വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയാണെന്നും മലയാളിയായ പൈലറ്റ് വൃന്ദ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞാനിപ്പോ ആക്ച്വലി OMR റോഡിലാണ്. ഇവിടെയും വെള്ളപ്പൊക്കമുണ്ട്. സാഹചര്യം ഭയങ്കര മോശമായിട്ട് പോവാ. But city side എല്ലാം ഭയങ്കര വെള്ളപ്പൊക്കമുണ്ട്. കാറെല്ലാം ഫ്ലോട്ട് ആയി പോവാണ്. ട്രാൻസ്പോർട്ട് ഇല്ല, കറണ്ട് ഇല്ല, ഒന്നുമില്ല. മഴ കനത്താൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം ലഭിച്ചെന്നും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ടെന്നും മലയാളികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.